ഹാബി ഹൗസ് എന്നാണ് കേട്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം അൻവർ ശശിധരൻ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന മലയാള സിനിമയിൽ രണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു നടന്മാരുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഫഹദ് ഫാസലിൻ്റെ വീട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ വേറൊരാളുടെയും കൂടെ വീടാണ് കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ചെമ്പുമുക്ക് പലരട്ടം ചെമ്പുമുക്കിലാണ് വീടുള്ളത്. പലരട്ടത്തുനിന്ന് ഇങ്ങോട്ട് ചെമ്പുമുക്കിലോട്ട് വരുന്ന വഴിയാണ് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ സൈഡിലായിട്ട് നിന്നേക്കാണ്. അപ്പം എന്താ പറയുക, ആ വീടിന് സ്പെഷ്യലായിട്ടൊരു പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാതും അവിടെ ചെന്ന് കാണാം. അതേപോലെ തന്നെ ആരാന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിശ്രീ അശോകനും അർജുൻ അശോകൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞാനിവിടെ അടുത്താണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് പുള്ളിയുടെ വീടും. നമുക്ക് എന്തായാലും പോയി കാണാം. ഗൈസ്, നല്ല ട്രാഫിക്കാണ് ഈ ടൈമിൽ. ഒരു ഈവനിങ് ടൈം നല്ല ട്രാഫിക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ, ആകെ ഒരു 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അതായത് ഇതാ ഈ അടുത്ത് തന്നെ ബിൽഡ് ചെയ്ത ഒരു പള്ളിയാണ് സെൻറ്റ് മൈക്കിൾസ് ചർച്ച്. നൈറ്റ് ആട്ടോ അതിൻ്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇതാ ഇവിടെ നിന്നൊരു ലെഫ്റ്റ് ടേൺ ഉണ്ട്, അവിടെ നിന്നാണ് കേട്ടോ നമുക്ക് വീട്ടിലോട്ട് പോകാനുള്ള വഴി. ഇതാ ഈ വഴി. ഇപ്പം ഗൈസ്, നമ്മളിതേ അർജുന അശോകിൻ്റെ വീടിൻ്റെ ആ സൈഡിൽ പോണ പോക്കറ്റോടെ എത്തിയിട്ടാ. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീട് കാണിച്ചു തരാം. ഇത് മിക്ക സിനിമയിലും ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. എന്താ, കുര്യൻസ് ഹോം. ഈ അമർ അക്ബർ അന്തോണി ഹോം അങ്ങനത്തെ പടങ്ങളൊക്കെ. അമർ അക്ബർ അന്തോണിയിൽ മറ്റേ പിസ്സ റെഡി സർ, പക്ഷേ പിസ്സ എവിടെയെന്ന് ചോദിക്കില്ലേ, ആ ഡയലോഗും. പിന്നെ കുറേ മൂവീസ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിക്ക സിനിമയിലെ ലൊക്കേഷനുള്ളൊരു വീടാട്ടോ. അവിടെ വേറെ എന്തോ ഉണ്ടല്ലേ ആ സൈഡിൽ, കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെയുണ്ട്. ഉള്ളി കടക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ, ആരെയും കാണാനൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് കടക്കായിരുന്നു. എനിക്കറിയാത്ത കുറേ കുറേ മൂവീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം അടിപൊളി വീടാണ് ഇവിടെ. അതിൻ്റെ സൈഡിലൊരു റോഡുണ്ട്, ആദ്യ കൂടെയാണ് നമ്മൾ അർജുന അശോകൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഗൈസ്, നമ്മൾ തൊട്ടടുത്ത് എത്താറായിട്ടാ. ഇവിടെ ഒരു ടർഫും കൂടെ ഉണ്ട്. പിള്ളേരൊക്കെ ഈ ടൈമിൽ ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. നല്ല ഈവനിങ് ടൈമാണ് കേട്ടോ. ഇത്രയും നേരം ഭയങ്കര വെയിലായിരുന്നു. ഇപ്പം നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിയിലായിട്ടുണ്ട്. അപ്പം താ ഞാൻ പറഞ്ഞല്ലോ, ഈ വീടിനൊരു സ്പെഷ്യൽ പേരാണെന്ന്. പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിക്കാവും. ഇതാ ഇതാണ് അർജുന അശോകൻ്റെയും ഹരിശ്രീ അശോകൻ്റെ വീട്. ഫ്രണ്ടിൽ രണ്ട് മൂന്ന് അല്ല രണ്ട് കാറൊക്കെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ വീടിൻ്റെ പേര് പഞ്ചാബി ഹൗസ് എന്നാണ് കേട്ടോ. കാരണം എന്താ, ഹരിശ്രീ അശോകൻ ഹിറ്റായ ഒരു മൂവിയാണ് പഞ്ചാബി ഹൗസും. പിന്നെ അതേപോലെ തന്നെ അതിലെ ക്യാരക്ടർ ഭയങ്കര എന്താ പറയുക, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ കയറിപ്പറ്റിയൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പുള്ളി പഞ്ചാബി ഹൗസ് എന്നൊക്കെ പേരിട്ടത്. എന്തേ, കുറച്ച് ചേച്ചിമാരൊക്കെ ഈവനിങ് വാക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവരും വീട് കണ്ടല്ലോ. നമ്മൾ അകത്തേക്ക് കയറാനുള്ള ഓപ്ഷൻ ഇല്ല, പുറത്ത് നിന്ന് വീട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ നിന്ന് കണ്ടത്. നമുക്ക് ഇതിപ്പോൾ ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ. വില്ലകളും ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാർ ഇവിടെ കിടപ്പുണ്ടോ, വൈറ്റ് കാർ. ഒന്ന് BMW, ഒന്ന് ഇന്നോവ ക്രിസ്റ്റയും. അപ്പോൾ രണ്ടുപേരിൽ ആരും ഒരാൾ ഇവിടെ ഉണ്ട്. ഒന്നില്ലെങ്കിൽ അശോകൻ ചേട്ടൻ, അല്ലെങ്കിൽ അർജുൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. ആരാന്നറിയില്ല, ആരെയും പുറത്ത് കാണാനില്ല, പക്ഷെ ഉള്ളിൽ ആരോ ഉണ്ട്. അപ്പം നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഉള്ളിൽ ആരെങ്കിലൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ലൈറ്റ് എത്തുന്നുണ്ടോ എന്നൊക്കെ. അപ്പം ഉള്ളിൽ ആളുണ്ട്. അപ്പം ഞാൻ വേറൊരു ദിവസം വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാം ഭയങ്കര ഓഫർ, ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മളിതേ കുറേ നേരം പുറത്ത് നിന്ന് തൊട്ടോ ആരെങ്കിലൊക്കെ വരുമോ സംസാരിക്കുക എന്നുള്ള രീതിയിൽ, പക്ഷെ പറ്റിയില്ല. അതുമാത്രമല്ല ലൈറ്റും പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഫോളോ ചെയ്യണം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർക്കും ബൈ, ടേക്ക് കെയർ.